നമസ്കാരം ഉപ്പിട്ട് മൂടിയിട്ടും ഉമിത്തിയിൽ കിടന്ന ആത്മനുംബരങ്ങളുടെയും ചതിയുടെയും ഓർമ്മപ്പെടുത്തലിലൂടെ അനീതിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ മൗന സഹനത്തിനും നിരാശ്രയത്തിനും പുതു തലമുറ ബലിയിട്ട് ഓർമ്മിപ്പിക്കുന്ന പൂർവീകരുടെ സഹന പർവ്വത്തിൻ്റെ വെള്ളിത്തിരമുഖം അതാണ് ദി കാശ്മീരി ഫയൽസ് എന്ന ചിത്രം ചതിയുടെയും കുരുതിയുടെയും മതവെറിയുടെയും ഭരണകൂട നിസ്സംഗതയുടെയും വർഗ വഞ്ചനയുടെയും പലായനത്തിൻ്റെയും വഴിയരികിൽ നിശബ്ദനായി നമ്മളെ നിർത്തി ചോദിക്കാതെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത നിസ്സംഗ മൗനത്തിൽ നമ്മൾ ഉരുക്കിപ്പോകുന്ന അഭ്രപാളി വിസ്മയം അതാണ് ദ കാശ്മീരി ഫയൽസ് എന്ന ചിത്രം കാശ്യ പ്രജാപതിയുടെ മണ്ണിൽ അവൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണീരും ചോരയും വീഴുന്നത് കണ്ട് മൗനം ഭസിച്ചിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കാവൽക്കാരോട് അവരുടെ തലമുറയോട് പൊറുക്കാൻ എത്ര മഹായാഗം നടത്തിയാലും ഒരുതരി മേഘം പൊടിഞ്ഞ് ഒരു മഴത്തുള്ളി പോലും വീഴാതെ പോയത് കാലമെന്തോ കാത്തു വച്ചിരിക്കുന്നുവെന്ന് കണ്ണീരോടെ ഉറപ്പിച്ചിറങ്ങുന്ന സെല്ലിലോയുടെ വിസ്മയം ദി കാശ്മീരി ഫയൽസ് ഇന്ത്യ വിഭജനവും അധികാരമത്വം ആർക്കു വേണ്ടിയോ ഉണ്ടായതാണെന്നും അതിന് ബലിമൃഗങ്ങളെപ്പോലെ പണയം വെച്ചത് ശങ്കരമന്ത്രത്തിൽ വിശ്വസിച്ചു പോയ ആയുധങ്ങൾ മറന്ന് പൂക്കളുടെ താഴ്വരയിൽ മനസ്സിനെ സ്വാധീകത്തിൽ ഉറപ്പിച്ചു പോയ ഒരു വിഭാഗം ഹൈന്ദവ ഹൃദയങ്ങളായിരുന്നു എന്ന് ബലപ്പെട്ട് സംശയിച്ചു പോകുന്ന നിഴൽ ചിത്രങ്ങളുടെ കൂട്ടക്കരച്ചിലാണ് ദി കാശ്മീരി ഫയൽസ് എന്ന ചിത്രം ഭ്രാന്തമായി ചെങ്കോടിത്തണലിൽ അഭിരമിച്ചിരുന്നവർ പോലും എപ്പോഴും കാവ്യെ ഭ്രാന്തമായി പ്രണയിച്ചു പോയതും ഗംഗയെയും കാശ്മീരിനെയും ഒരുപോലെ പ്രണയിക്കുന്നവർ അജയനായി ഭരണത്തിലേറിയതും അവന് പിൻഗാമിയായി സന്യാസ ദീക്ഷയുള്ളവരും അജയരായി കടന്ന് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അകത്തളങ്ങളിൽ ആഘോഷമായി വരുന്നത് കാണുമ്പോൾ കാശ്യപന്റെ പകവീട്ടൽ തുടങ്ങിയോയെന്ന് സ്വാർത്ഥമായി സംശയിക്കുന്ന ആത്മസംതൃപ്തിയിൽ ഒഴിവു കണ്ടെത്തുന്ന മനസ്സുമായി ഇരുട്ടുമുറിയിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഇറങ്ങി വരുന്നവരുടെ ദൃശ്യ അനുഭവമാണ് ദി കാശ്മീരി ഫയൽസ് എന്ന ചിത്രം കഴിവതും നിങ്ങളിത് കാണരുത് അപേക്ഷയാണ് എന്താണ് അത് പറയാൻ കാരണം ലോകസമാധാനത്തിന് വേണ്ടി നൽകുന്ന കോടികളുടെ കണക്കിൽ അഭിരമിച്ച് നിങ്ങളുടെ മുന്നിൽ നടന്ന സമാധാനക്കേടിനെ സിമ്പിളായി നിങ്ങൾക്ക് പൂഴ്ത്തിവെച്ച് ബലിമൃഗങ്ങളെ കാല യവനികക്കുള്ളിൽ മൂടി പ്രബുദ്ധതയുടെ കമ്പളം പുതിച്ച് നട്ടു ആരും അറിയാതെ വിയർത്ത് നടക്കാം കരഞ്ഞു കരഞ്ഞുകലങ്ങി തുടച്ചിറങ്ങുന്ന കണ്ണുമായി പരസ്പരം മിണ്ടാതെ ഇറങ്ങുമ്പോൾ കൂട്ടത്തിലൊരു കാശ്മീർ പണ്ഡിറ്റ് ഉണ്ടോയെന്ന് കൗതുകത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ അന്വേഷിക്കരുത് അവരോട് പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ കാണില്ല അവർക്ക് നഷ്ടപ്പെട്ട മനസ്സിനേക്കാൾ അവരെ വേദനിപ്പിക്കുന്നത് ഒരു തെറ്റും ഭൂമിയോട് പോലും ചെയ്യാത്ത അവരുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പിച്ചു ചീന്തിയ ഉടലും മനസ്സുമാണ് ആ അഗ്നിയെ തണുപ്പിക്കാൻ ഒരു പെരുമഴക്കാലത്തിനും സാധിക്കില്ല മനസ്സ് മനസ്സിറയ്ക്കാതെയും തേടാതെയും അവഗണിച്ചും പോയ ചരിത്രത്തിന്റെ സത്യം മനസ്സിലാക്കി തലമുറയ്ക്കത് പടർത്തി നൽകുക എന്നതേയുള്ളു പാപപരിഹാരം ഇത്രയൊക്കെ അനുഭവിച്ച കാശ്മീരി പണ്ഡിറ്റുകളുടെ കരച്ചിലിനും കൈകൂപ്പലിനും ദയചോദിക്കലിനും സമ്മാനമായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പോലൊരു ഏടാകൂടവും നൽകിയ ആ റോസാപ്പൂ ചാച്ചിയുടെ മഹാമനസ്കഥയും അത് പരിപാലിച്ചുകൊണ്ട് നടന്ന മുടി നിറച്ചതും മൂക്കുനീണ്ടതും വർഗ സങ്കലനത്തിലും ജനിച്ച സന്തതി പരമ്പരകളെ കാശ്മീർ മുതൽ കുംഭകോണം വരെയും കച്ചി മുതൽ ചങ്ങലാങ് വരെയും കഴുതയെപ്പോലെ ജനം കൂവി വിളിക്കുന്ന കാലം വരവായി എന്ന് ക്രൗഞ്ച പക്ഷികളുടെ കലപില കേൾക്കുന്ന പോലെ തോന്നുന്നു സേവ് ഗാസയും സേവ് ലക്ഷദ്വീപും സേവ് ലബനോനും സോളിഡാരിറ്റിയും ലോക സമാധാനവും കാവി ഭീകരതയും വെള്ളരിപ്രാവിൻ്റെ കുറുകലുമായി വരുന്ന മണ്ണ് മറന്ന് വിതയ്ക്കുന്ന രാഷ്ട്രീയ കർഷകരോട് നിങ്ങൾ രണ്ട് വാക്ക് എഴുതി കാണിക്കുക അല്ലെങ്കിൽ രണ്ട് മൂവി ടിക്കറ്റ് എടുത്തു നൽകുക അല്ലെങ്കിൽ ഒരു വീഡിയോ ലിങ്ക് നൽകുക ദി കാശ്മീർ ഫയൽസ് എന്ന് മാത്രം തിളങ്ങണം ഏതു വഴി ചെന്നാലും ഇതുവരെ പറയാൻ മടിച്ച സത്യങ്ങൾ കുമിള പോലെ പൊങ്ങി വന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർക്കുക അതിന് പാകമാവുന്ന മഴയും വളവും ഈ മണ്ണിന് ലഭിച്ചു തുടങ്ങിയെന്ന വസ്തുത ആ മണ്ണ് ഉഴുതുമറിക്കാൻ അതിനു പറ്റിയ നുഖം പണിയുന്ന കർഷകർ ജനിച്ചുവെന്ന സത്യം അതിന്റെ വിളവെടുപ്പും അവർ തന്നെ എടുക്കുമെന്നും കാശ്യപന്റെ ആശ്രമത്തിൽ ഋതുക്കളുടെ കാലം വരവായെന്നും കഴിഞ്ഞതൊന്നും കാലവും കാലം കാണാതെ പോയില്ല എന്നുള്ള സത്യവും അതാണ് നാം മനസ്സിലാക്കേണ്ടത് വെബ്ഡെസ്ക് തത്വമൂസ്